പിഴവുകളില്ലാത്ത പ്രകടനത്തിലൂടെയാണ് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടം അവസാനിപ്പിക്കുന്നതെങ്കിലും ന്യൂസിലൻഡിനെതിരായ സെമി ഒട്ടും എളുപ്പമാകില്ല. സെമി പ്രവേശത്തിൽ നെറ്റ് റൺ റേറ്റ് നിർണായകമാകുമെന്ന് ഭയപ്പെട്ടാണ് ദുർബലരായ നെതർലൻഡ്സിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ അവസാന എതിരാളികളാക്കിയത്. എന്നാൽ ചെന്നൈയിൽ തുടങ്ങിയ ജൈത്രയാത്രയിൽ ആദ്യമേ സെമി ഉറപ്പിക്കാൻ ഇന്ത്യക്കായി. രോഹിത് ശർമ്മ പവർപ്ലേയിൽ അതിവേഗ തുടക്കം നൽകുന്നത് പതിവാക്കിയതോടെ മധ്യനിരയുടെ മേൽ സമ്മർദ്ദം കുറഞ്ഞു. ക്രീസിൽ സ്ഥിരതയുടെ മറുവാക്കായി വിരാട് കോഹ്ലി. സാഹചര്യത്തിനനുസരിച്ച് ബാറ്റിംഗ് ശൈലി മാറ്റി കെ എൽ രാഹുലും നാലാം നമ്പറിൽ റൺസ് കണ്ടെത്തിയ ശ്രേയസ് അയ്യറും ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം കാത്തു. ബുംറ ഷമി സിറാജ് പേസ് ബൌളിംഗ് ത്രയം ഒരു കളിയിലും എതിരാളികളെ ടോപ്പ് ഗിയറിലേക്ക് മാറാൻ അനുവദിച്ചില്ല. ബൌളിംഗ് ശരാശരിയിലും റൺസ് വഴങ്ങുന്നതിലെ പിശുക്കിലും മറ്റെല്ലാ സ്പിന്നർമാരെക്കാളും ഏറെ മുന്നിലായിരുന്നു ജഡേജയും കുൽദീപും. അശ്വിനെ പുറത്തിരുത്താനുള്ള ധൈര്യം ഇന്ത്യയുടെ മികവിന് തെളിവായി. ഒത്തിണക്കവും സന്തോഷവും നിറഞ്ഞ ഡ്രസ്സിംഗ് റൂം കാഴ്ചകളും ചാമ്പ്യൻ ടീമിന് യോജിച്ചത്. എന്നാൽ നോക്കൗട്ട് റൗണ്ടിൽ കളി മാറുമെന്ന് തിരിച്ചറിയാൻ 2015ലെയും 2019ലെയും അനുഭവം മാത്രം മതി ഇന്ത്യക്ക്. ഹാർദിക്കിന്റെ അഭാവത്തിൽ ഏതെങ്കിലും ഒരു ബൗളർ ഓഫ് ഡേ എങ്കിൽ രോഹിത് പ്രതിസന്ധിയിലായേക്കാം. ഓസ്ട്രേലിയക്കെതിരെ തുടക്കത്തിൽ കണ്ടതുപോലുള്ള തകർച്ചകൾ ആവർത്തിച്ചാൽ ബാറ്റിംഗ് നിരയുടെ ആഴമില്ലായ്മ ഉയർത്തി വിമർശിച്ചവർ വാളെടുക്കും. എൺപത്തിയേഴിലെയും 96ലെയും ലോകകപ്പിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്ത്യ സെമിയിലെ സമ്മർദ്ദത്തിന് കീഴടങ്ങി. 2011ൽ പാകിസ്ഥാൻ എതിരാളികളായിരുന്നിട്ടും ക്യാപ്റ്റൻ കൂളിന് കീഴിൽ ഇന്ത്യ കൂളായി. ഇന്ത്യ വേദിയായ നാലാം ലോകകപ്പിൽ നീലപ്പട കിരീടമുയർത്തിയാൽ അത് തോൽവിയറിയാത്ത വിജയഗാഥയുടെ അപൂർവ അധ്യായമാകും. വേൾഡ് കപ്പ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.